സിനിമാ രംഗത്ത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു കമ്മിറ്റി നിയോഗിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. കമ്മിറ്റി എന്നത് ജുഡീഷ്യൽ കമ്മീഷനല്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. ജുഡീഷ്യൽ കമ്മീഷനായിരുന്നുവെങ്കിൽ നിയമസഭയിൽ വെക്കുകയും ശുപാർശയുടെ മേലെ സർക്കാർ ഉദ്ദേശിക്കുന്ന നടപടി എന്തെന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്യണമായിരുന്നു. കമ്മിറ്റിയാണ് എന്നുള്ളതുകൊണ്ട് നൽകിയ ശുപാർശകൾ പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുക്കാനുള്ളത്. ആ ഉത്തരവാദിത്തം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ശുപാർശകൾ പ്രത്യേകമായി നൽകിയിട്ടില്ല എങ്കിലും അവരുദ്ദേശിച്ച 24 ശുപാർശകൾ മനസ്സിലാക്കി അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സമീപനമാണ് ഇക്കാര്യത്തിൽ കേരളത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി സിനിമാ രംഗത്ത് രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിൽ കേരളത്തിലാണ് ആരംഭിച്ചത്. സിനിമാ നയം രൂപീകരിക്കണമെന്ന കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഷാജിയൻ കരുൺ ചെയർമാനായി ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. സിനിമാ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് തന്നെ സിനിമാ കോൺക്ലേവ് നടത്തണമെന്ന് തീരുമാനിച്ചു. ചിലരിപ്പോൾ കോൺക്ലേവിനെതിരായി അത് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരുമായി എല്ലാ മേഖലയുമായി ചർച്ച ചെയ്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള ആലോചനയും സർക്കാർ നടത്തിയിരിക്കുന്നു. ഒരു നിയമനിർമ്മാണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. വനിതകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഒരു സിനിമയ്ക്ക് 1.5 കോടി സഹായം നൽകുക എന്ന തീരുമാനം സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സിനിമകൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു സഹായം ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. സിനിമയിൽ സാങ്കേതിക വിദ്യ വേണ്ട മേഖലയിൽ സ്ത്രീകളെ കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക പരിശീലനം നൽകുന്നതിനു വേണ്ടി പരിപാടി ആരംഭിച്ചു. വനിതകൾക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം നാഞ്ചിയമ്മക്കും നവ സംവിധായിക എന്ന നിലയിൽ ശ്രുതി ശരണ്യക്കും അവാർഡുകൾ നൽകിയിട്ടുള്ളത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ശുപാർശ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ അത് പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ തന്നെ 2020 ഫെബ്രുവരി 19 കത്ത് നൽകിയിരുന്നു.
അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ കത്ത് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടേണ്ടതില്ല എന്ന് പറഞ്ഞത്. ഒരു മാധ്യമപ്രവർത്തകൻ 2020 തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ച് റിപ്പോർട്ടിൽ അവരാവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് 2020 ഒക്ടോബർ 22 കമ്മീഷൻ ചെയർമാൻ വിൻസെൻ്റ് എം പോൾ ഉത്തരവ് ഇടുകയാണ് ചെയ്തത്. 2020 പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവർറൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ 2024 ജൂലൈ 7 സർക്കാരിന് നിർദ്ദേശം നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യതാ ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനായിരുന്നു കമ്മീഷൻ്റെ നിർദ്ദേശം. ഇതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്ന സന്ദർഭത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയും ചെയ്യുന്ന നില ഉണ്ടായത്. ആ സ്റ്റേ മാറ്റിയതിന് ശേഷമാണ് പുറത്തേക്ക് റിപ്പോർട്ട് നൽകിയത്. ഇതിൻ്റെ ഭാഗമായി ആ സന്ദർഭത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് നേരത്തെ വനിതാ കമ്മീഷൻ്റെ കമ്മിറ്റിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ അത് രഹസ്യമാക്കണമെന്ന ഹേമയുടെ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് ആ കത്ത് കൂടി ചേർത്തുകൊണ്ടാണ് പോലീസിന് നൽകിയിരുന്നത്. പരസ്യപ്പെടുത്താനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാനോ പറ്റാത്ത സാഹചര്യം അതുകൊണ്ടാണ് ഉണ്ടായത്. രണ്ടാം ഘട്ടമായി അവ പരസ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ഇത് സംബന്ധിച്ച് നടപടിയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട സംശയമായിട്ട് വന്നിരുന്നത്. പരാതികൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പരിഗണിക്കപ്പെടുക? സ്വാഭാവികമായിട്ടും 7 പേരടങ്ങുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ടീം, അതിൽ 4 ഭൂരിപക്ഷം വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്നതാണ്. അവരാണ് ഇപ്പോഴന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രകാരം നിരവധി പരാതികൾ ഹേമ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ളതും ഇല്ലാതൊക്കെയായിട്ടുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം 11 പോലീസ് കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രീജിത്തിൻ്റെയും സിദ്ദീഖിൻ്റെയും മുകേഷ് MLA എല്ലാം എതിരായിട്ടുള്ള പരാതിയും ഉൾപ്പെടും. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് പരസ്യമാക്കി നിയമനടപടികൾക്ക് കടക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതിന് സർക്കാർ ഒരമാന്തവും കാണിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആരെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ള നിലപാടും ഇതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുന്നില്ല. ഭരണപക്ഷത്തെ MLA പോലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ്റാണ് ഇത്. ഇക്കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ സർക്കാർ സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുക. രാജ്യത്തിന് തന്നെ മാതൃകയെന്ന് ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഗുസ്തി താരങ്ങളുടെ പരാതി ഉയർന്നു വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് നിലപാടാണ് അതിനെതിരായി സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കാലത്ത് വിവിധ മേഖലയിൽ സ്വീകരിച്ച നിലപാടും മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരായിട്ട് നടന്ന കടന്നാക്രമങ്ങളെ ഗവൺമെൻറ് സമീപിച്ച രീതിയും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്.
ഇവിടെ വളരെ ഗൗരവപൂർണമായ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യമാണ്. മുകേഷിൻ്റെ രാജിയെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട്. ഞങ്ങളീ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തി. നാഷണൽ ഇലക്ഷൻ വാച്ച് റിപ്പോർട്ട്, അതാണ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇന്ത്യ രാജ്യത്ത് 16 എം പിമാരും 135 MLA മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. 16 MPമാരും 135 MLA മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. അതിൽ BJP 54, കോൺഗ്രസ് 23, TDP 17, ആം ആദ്മി പാർട്ടി 13 എന്നിങ്ങനെ വിവിധ കക്ഷികളിലുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. അവരാരും MP സ്ഥാനമോ MLA സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ 2 MLA മാർക്കെതിരായി കേസുണ്ട്. ഒരാൾ ജയിലിൽ തന്നെ കണക്കേണ്ടി വന്നിട്ടുണ്ട്, കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, അനിൽകുമാർ, IB ഈഡൻ, പീതാംബരക്കുറുപ്പ്, ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്ന് വന്നുവെങ്കിലും അവരാരും MLA സ്ഥാനമോ MP സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. മന്ത്രിമാരായിട്ടുള്ളവർ ആ സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് സ്ഥാനം, അതാണ് മന്ത്രി എന്ന് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെയുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാവാൻ ഇടയുള്ള ഇടപെടൽ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായി ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ മാറ്റി നിർത്തുക എന്ന കാര്യം ആലോചിച്ചു. കുഞ്ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. LDF ഇത് സംബന്ധിച്ചെടുത്ത തീരുമാനവും ഇവിടെ ആലോചിക്കേണ്ടത്. PJ ജോസഫ്, നീലലോഹിത നാടാർ, ജോസ് തെറ്റയിൽ ഇവരെല്ലാം MLA സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല. മന്ത്രിമാരായിരുന്ന സന്ദർഭത്തിൽ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത്. കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനം ഇല്ല. അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം നൽകണമെന്ന പ്രസ്താവന ശശി തരൂർ നടത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലുള്ള അനുഭവം കൊണ്ടായിരുന്നു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമായി ഇരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഉന്നതാധികാര സമിതികളിലുള്ള, പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും MLA എന്ന നിലയിൽ നൽകേണ്ടതില്ല.
അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് അതാണ്. നീതി എല്ലാവർക്കും ലഭ്യമാകണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും എം എൽ എ ആയി എന്നുള്ളത് കൊണ്ട് നൽകേണ്ടതില്ല. ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം. നീതി എല്ലാവർക്കും ലഭ്യമാക്കണമെന്നതാണ് പാർട്ടിയുടെ നിലപാട്. അത് ഏത് ഉന്നതനായാലും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നതാണ് പാർട്ടിയുടെ നയം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം. രാജ്യത്ത് തന്നെ മാതൃകയായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി സംസ്ഥാനങ്ങളിൽ ഹേമ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ രൂപപ്പെടണം എന്ന് ഇപ്പോൾ തമിഴ്നാട് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനം മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളിലും കമ്മിറ്റികൾ രൂപപ്പെട്ട് പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന ആവശ്യമാണ് ഇപ്പോൾ ദേശവ്യാപകമായിട്ട് തന്നെ ഉയർന്നു വരുന്നത്. ഹോളിവുഡിൽ ഉൾപ്പെടെ ഇതിൻ്റെ പ്രതിഫലനം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ രംഗത്ത് മാതൃകാപരമായ നടപടിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടപെടലിനെ കാണുക. വരും നാളുകളിൽ കേരളത്തിൻ്റെ ഈ ഇടപെടൽ മാതൃകാപരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലയാള സിനിമ ലോകോത്തരമായ തലത്തിലേക്കാണ് ഉയരുന്നത് എന്നത് നമ്മൾ കാണുന്നു. മലയാള സിനിമ രംഗമാകെ മോശമാണെന്ന് ചിത്രീകരിക്കുന്ന പ്രവണതയും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും വലിയ പ്രതിഭകളെ സംഭാവന ചെയ്യുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. 2024 ജൂൺ 28 എക്കണോമിക്സ് വാരിക ഇന്ത്യയിലെ സിനിമയുടെ ഹബ്ബായി മലയാള സിനിമ മാറുന്നു എന്നതിനെപ്പറ്റിയുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എണ്ണത്തിലും ഗുണത്തിലും മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ മുന്നിലേക്കാണ് വരുന്നതെന്ന് അന്താരാഷ്ട്ര പ്രസിദ്ധീകരണം പറയുകയാണ്. 2023 200 സിനിമകൾ മലയാളത്തിലുണ്ടായി. ഇത് ഏകദേശം ഹോളിവുഡ് സിനിമകളുടെ എണ്ണത്തിന് തുല്യമാണ്. സിനിമക്കായി ജീവിതം സമർപ്പിച്ച നിരവധി പേരുടെ ത്യാഗ നിർഭരമായ ജീവിതത്തിലൂടെയാണ് മലയാള സിനിമ വളർന്നു വന്നത്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സിനിമാ രംഗം ഏറെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഒന്നായിരുന്നു. സിനിമകൾക്ക് പ്രേക്ഷകരില്ലാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഏതാനും എ ക്ലാസ് തിയേറ്ററുകളിൽ മാത്രമാണ് അന്ന് റിലീസിംഗ് ഉണ്ടായിരുന്നത്. വൈഡ് റിലീസിംഗ് നടപ്പിലാക്കണം എന്ന നിർമ്മാതാക്കൾക്കും അതുപോലെ തന്നെ തിയേറ്റർ ഉടമകൾക്കുമുള്ള അവരുടെ ഡിമാൻഡ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കാനായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എല്ലാ ക്ലാസുകളിലും പെട്ട തിയേറ്ററുകളിലും ചിത്രം റിലീസാവുക എന്നത് അംഗീകരിക്കപ്പെട്ട നിലവും സർക്കാർ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകളിലെല്ലാം നവീകരിച്ച് കിഫ്ബി പദ്ധതിയോടുകൂടി അത് ഫലപ്രദമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. സർക്കാർ തലത്തിൽ തന്നെ OTT പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് കേരളത്തിലാണ്. മലയാള സിനിമയെ ശക്തിപ്പെടുത്തുകയും തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന നടപടി ഗവൺമെൻറ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ധാർമ്മികമായി രാജിവെച്ചാൽ ഇപ്പോൾ വളരെ ഗൗരവപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നിയമപരമായിട്ടല്ല, ധാർമ്മികമായി രാജിവെക്കണം എന്നാണ്. ധാർമ്മികമായി രാജിവെച്ചാൽ കുറ്റവിമുക്തമാക്കപ്പെട്ട് കഴിഞ്ഞാൽ ധാർമ്മികമായി തിരികെ വരാനാവില്ല. ധാർമ്മിക നിയമസംഹിത ഇല്ല. ഉള്ള നിയമം തിരഞ്ഞെടുപ്പ് നിയമമാണ്. അപ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയും കുറ്റവിമുക്തനാവുകയും ചെയ്താൽ ധാർമ്മിക നീതിയനുസരിച്ച് തിരിച്ചു വരാനാവാത്ത നിയമ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് നിയമം മാത്രമേ അക്കാര്യത്തിൽ കൈകാര്യം ചെയ്യാനാവുള്ളൂ എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ധാർമ്മികതയുടെ പേരും പറഞ്ഞ്
രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടെ നടക്കുന്ന ഏത് ശ്രമത്തെയും അംഗീകരിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. കുറ്റവും ആരോപിതൻ ആയ ആളാണല്ലോ നിയമത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ കുറ്റാരോപിതൻ മാത്രമായ ഘട്ടത്തിൽ രാജി ആവശ്യം അംഗീകരിക്കുന്നില്ല എന്നാൽ കുറ്റം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഒരു കുറ്റകൂടി ചെയ്യേണ്ട കാര്യമില്ല. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടിയുണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചു മറ്റുള്ള ഇപ്പോൾ കാണുന്ന ഈ മുറവിളിയൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ലെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി സി പി എമ്മിൽ പവർ ഗ്രൂപ്പുണ്ട് എന്നാണ്. പവർ ഗ്രൂപ്പ്, അങ്ങനെ സി പി എമ്മിൽ പവർ ഗ്രൂപ്പുണ്ട് എന്നാണ് വി ഡി സതീശൻ്റെ നിലപാട്. ഞാനിവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് എ സി സി മുൻ അംഗം സിമി റോസ്ബെൽ ന്യൂസ് എയ്റ്റിയിൽ നടത്തിയിട്ടുള്ള ചാനൽ അഭിമുഖത്തെ കൃത്യമായിട്ട് കേൾക്കുകയുണ്ടായി. അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ മുമ്പിലുള്ളതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. കോൺഗ്രസിലെ യോഗ്യത, നേതാക്കളുമായുള്ള ബന്ധം, അവസരം കിട്ടാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണം, പ്രീതിപ്പെടുത്താൻ പുറത്തായതുകൊണ്ട്, അതായത് പറ്റാത്തതുകൊണ്ടും പ്രീതിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടിയില്ല. പ്രീതിപ്പെടുത്തിയാൽ കഴിവും പരിചയവും ഇല്ലാത്തവർക്ക് നേതാക്കളായി മാറാം. കോൺഗ്രസിൽ വനിതകൾക്ക് വളരാൻ സ്പോൺസർമാരെ വേണം. നടക്കുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയമാണ്. കോൺഗ്രസിൽ പ്രായമായ സ്ത്രീകളെ പരിഹസിക്കുന്നു. കോൺഗ്രസിൽ ലിംഗവിവേചനമുണ്ട്. സിനിമയിലെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ പദം എവിടുന്നാണ് കിട്ടിയതെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് കൃത്യമായി മനസ്സിലായത്. ഇവരുടെ ഇടയിൽ തന്നെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഈ പവർ ഗ്രൂപ്പ്. സിനിമയെ പോലെ കോൺഗ്രസിലും പവർ ഗ്രൂപ്പുണ്ട് എന്നാണ് ഈ സിമി റോസ്ബെല്ലിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്. വിവേചനം നടപ്പിലാക്കുന്നത് പവർ ഗ്രൂപ്പാണ്. അവസാനത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പവർ ഗ്രൂപ്പിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ആരോപിക്കപ്പെടുന്നത് എന്നത് വി ഡി സതീശൻ തന്നെ ഈ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടതിന് ശേഷം വിശദീകരിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. പിന്നെ സംഘടനാപരമായ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. സദാ വി പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി. സദാവ് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ചുമതല ഏറ്റെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വേറൊരു പ്രധാനപ്പെട്ട സംഘടനാപരമായ കാര്യം, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ജില്ലാ കമ്മിറ്റി നിർദ്ദേശത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ള കാര്യം. 24-ാം പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനങ്ങളുടെയും സംസ്ഥാന സമ്മേളനങ്ങളുടെയും എല്ലാം ഷെഡ്യൂൾ തയ്യാറാക്കി കമ്മിറ്റി അംഗീകരിച്ചു. നാളെ മുതൽ കേരളത്തിലുടനീളം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. 30,000-ത്തിലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ മുതൽ രാവിലെ ആരംഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പറയാനുള്ളത്. പാർട്ടി അല്ല, അത് സംബന്ധിച്ച് എൽ ഡി എഫിന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടായിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ്
തീരുമാനിച്ചു. അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനി അതിൻ്റെ മേലൊന്നും വിശദീകരണം നടത്തേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാരണമുണ്ട്. പരിമിതിയുണ്ട്, അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പരിമിതി ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിമിതിയല്ല. രാഷ്ട്രീയ പരിമിതിയാണെങ്കിൽ രാഷ്ട്രീയ എല്ലാവർക്കും ബാധകമല്ലേ? നയത്തിനൊന്നും നയത്തിലൊന്നും പരിമിതിയൊന്നുമില്ല. അങ്ങനെ അല്ല, അത് കൂടിക്കാഴ്ചയായിരുന്നു. വീട്ടിലേക്ക് വന്ന് കണ്ടു മാത്രമേ ഉള്ളൂ. അത് മാത്രമൊന്നുമല്ല, ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത്. ഇത്രയും കാലം അതിനെയായിരുന്നു. ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയത്. അതിൽ ഈ രണ്ട് ഭാഗവും കൃത്യമായിട്ട് ഒരു നടപടിയില്ല. സംഘടനാ നടപടിയല്ലല്ലോ, സംഘടനാ നടപടിയേ അല്ല ഇത്. കാരണം പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ സദാ വി പി ചേരായി ഇപ്പോഴും സംഘടനാ ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ അംഗമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം വിശദീകരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി. എം മുകേഷിനെ മായി ബന്ധപ്പെട്ട് എന്താണ് അതിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മുകേഷിനെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇ പി ജയരാജൻ്റെ കാര്യത്തിൽ പകരം ടി പി രാമകൃഷ്ണൻ ചുമതല കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. പുതിയ ചുമതല ടി പി രാമകൃഷ്ണൻ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത്. എം വി ഗോവിന്ദനിലേക്ക് വീണ്ടും. അതിപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതൊന്നും സംഘടനാപരമായിട്ടുള്ള കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. തീരുമാനത്തിൽ നിങ്ങളോട് പറയാം, അതറിയാം. നിങ്ങൾ അറിഞ്ഞു പോകുന്നുള്ള രീതിയിൽ വരുത്താനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മറുപടി പറഞ്ഞതിൻ്റെ മേലെ ചൊറഞ്ഞു കയറിയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലാകുന്നിരിക്കും. ഒന്നുകൂടി വായിക്കണോ? വേണോ? ആ വേണ്ട, പിന്നെ വെറുതെ വായിച്ചോണ്ടിരിക്കും. ആ പി കെ ശശിയുടെ മേലുള്ള നടപടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. അതിൽ നിങ്ങളല്ലേ കൊടുത്ത വാർത്ത? തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് ശരിയാണ്. അതൊക്കെ അത് പാർട്ടിയല്ലല്ലോ, ഒന്നും അതൊക്കെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മളതും കൂടി പരിശോധിക്കാം. ഏ അല്ല, അതല്ല പാർട്ടി വിലയിരുത്തുന്നതാണ്. പുറത്തു പറയേണ്ടത് മാത്രമേ പറയേണ്ടിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളതിൻ്റെ ഉള്ളിൽ കയറി പഴയ കാര്യങ്ങളും ഒരു ദിവസം ഒന്ന് പറയും, രണ്ടാമത്തെ ദിവസം വേറെന്ന് പറയും, മൂന്നാമത്തെ ദിവസം വേറെന്ന് പറയും. നിങ്ങളങ്ങനെ പറയുന്നത് നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കും. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക, അവസാനിപ്പിക്കുക, അത്രയേ ഉള്ളൂ. പാർട്ടിക്ക് അതിനകത്ത് വേറെ പറയാൻ. ആ ആ കൊലക്കേസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയുണ്ടല്ലേ. ആ നിങ്ങൾ അങ്ങനെ എന്ത് വാർത്തയും കൊടുക്കും? അത് നമ്മളെന്ത് ചെയ്യണം? അതേ നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ റിപ്പോർട്ടിൽ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ചർച്ച ചെയ്തിട്ടേയില്ല. ഇന്ന് കൊലക്കാരെയും കൂടി അഭിപ്രായം കേട്ടിട്ട് തീരുമാനിക്കുക. അങ്ങനെയാണോ സംഘടനാപരമായിട്ട് രീതി? തെറ്റായ പോയിന്റാണ് അതെല്ലാം. അതൊക്കെ നമ്മൾ പിന്നെ അതൊന്നും വിശദീകരിക്കാൻ പോകണ്ട. നിങ്ങൾ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെയും ചർച്ച ചെയ്തിട്ടുണ്ട്, ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. ശരിയായ നിർത്തിയോ? ഏത് തെറ്റായ നടപടി? അതെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇന്നലെയും ചർച്ച ചെയ്തു, ഇന്നും ചർച്ച ചെയ്തു. അതാ ശരിയായത്. ആ അതെ, ഇത്രയാണ്. ഇല്ലില്ല, ഒരാളും ഇല്ല. ഇല്ലില്ല, നമ്മൾ അതിൽ കടന്നു തരേണ്ട കാര്യമില്ല. അവരെ ഈ അടുത്ത റിപ്പോർട്ട് വരുമ്പോൾ വന്നോട്ടെ. ആ ഉണ്ടായിക്കോട്ടെ, ഒരു കാര്യമില്ല. ആ കണക്ക് കൂടി പറയാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള 151 51 വരെ 152 ഈ രണ്ടെണ്ണം കൂടി വരുമല്ലോ. മറ്റേ ഇവിടുത്തെ രണ്ടെണ്ണം കോൺഗ്രസിന് വരുമല്ലോ. കോൺഗ്രസിന് മൊത്തം പറഞ്ഞല്ലോ ഞാൻ. ആ
സി പി എമ്മിന് ഭൂഷണാണോ ചന്തുകൊണ്ടാ ഭൂഷണം അല്ലാത്തത്? എന്തിനാ എന്താ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം? എന്നുള്ളതുകൊണ്ട് എന്താ? അതല്ലേ ഞാൻ പറഞ്ഞത്, അദ്ദേഹം കുറ്റാരോപിതനായ ഒരാളാണ്. കുറ്റം ആരോപിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നീതി നിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചാൽ ഉണ്ടാകുക. രാജിവെച്ചാൽ ധാർമ്മികമായിട്ട് തിരിച്ചു കിട്ടൂല. അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. നിങ്ങളെല്ലാം ഇങ്ങനെ വളരെ വമ്പിച്ച രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിൻ നടത്തുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ നിയമപരമായിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് ചട്ടത്തിനനുസരിച്ച് എല്ലാം മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? ധാർമ്മികമായിട്ട് തിരിച്ചു വരാൻ പറ്റുമോ? ആ അതന്നെയാണ് പ്രശ്നം, അതന്നെയാണ് പ്രശ്നം, അതന്നെയാണ്. എന്താ അഗ്നിശുദ്ധി? അഗ്നിശുദ്ധി അഗ്നിശുദ്ധി വരുത്താണ്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരില്ലല്ലോ. അദ്ദേഹം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പിൽ ഒന്നും ഇല്ലല്ലോ. എന്തെങ്കിലും പാർട്ടി മെമ്പർഷിപ്പ് നിലപാട് സ്വീകരിക്കാം, നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതുണ്ട്, അതൊന്നും ഒഴിവാക്കൂല, അതൊന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. ആ പറഞ്ഞോ. യെസ്, ആ ആവശ്യം പരിശോധിക്കാം നമുക്ക്. എന്താ എങ്ങനെയാ നിലപാട്? ഇപ്പൊ ഇന്നലത്തെ അല്ലേ സംഭവം, ഇന്ന് പരിശോധിക്കാൻ. ഇന്നലെ കേട്ടു, നിങ്ങൾ തന്നെ റിപ്പോർട്ടറെ ഞാൻ കൊടുത്തു, അത് ഞാൻ കേട്ടു. എങ്ങനെയുണ്ട്? അതായത് അത് സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അതെല്ലാം അതൊന്നും വെറുതെ പറയാണ്. പാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരൂല. പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. അതാണ് പാർട്ടിയുടെ ഒരു നിലപാട്. അല്ലല്ലല്ല, അതൊന്നുമില്ല. അത് ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞില്ലത്. പിന്നെങ്ങനെ വെറുതെ വെറുതെ ആവശ്യമില്ലാണ്ട് വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുക? ഞാൻ ഇന്നലെ റിപ്പോർട്ടർ ടി വിയിലുള്ള ആ ഇന്റർവ്യൂ കണ്ടു, ആ ചർച്ചയും കേട്ടു. ആ കേട്ടതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു അഭിപ്രായം ഇപ്പം പറയാൻ സാധിക്കുന്നതല്ല. ആവശ്യമായ പരിശോധന നടത്തി വേണ്ട നിലപാട് സ്വീകരിക്കും. അതിനെയാ പറഞ്ഞത്. അത് അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ കണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ. ആ ഭാഗം നിർത്തി. പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നും? അവനാ പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെല്ലാം പോലീസിനെ വിമർശിക്കുന്നവരാണ്. ആവശ്യത്തിന് വേണ്ടിയേ വിമർശിക്കാൻ പാടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വിമർശിക്കാം. ആ വിമർശനം പാടില്ല എന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ആ അല്ല, അതെല്ലാം സംഘടനാപരമായിട്ട് അവർ നടത്തിക്കോട്ടെ. പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. പ്രതിപക്ഷ നേതാവിന് പവർ ഗ്രൂപ്പുണ്ട്. അപ്പോൾ സ്ത്രീ പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസ്സിൽ നിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം അവർ പറഞ്ഞത്. ആ ഓ, പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്തെടുത്ത നിലപാടാണ് നിങ്ങളോട് ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത്. അതാണ് പാർട്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്? ഇല്ലില്ല, രാജിവെക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ആ എന്താ പറഞ്ഞിരുന്നത്? രാജിവെക്കുന്നത് സംബന്ധിച്ച് ഞാൻ തന്നെ പത്രസമ്മേളനത്തിൽ ഇവിടെ തന്നെ പറഞ്ഞതാണ്, രാജിവെക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്, കോൺഗ്രസും അവരും തീരുമാനിക്കട്ടെ എന്നാണ് പാർട്ടി എടുത്ത നിലപാട്. ഞങ്ങൾ ആ നിലപാട് വേറിട്ട് എന്തെങ്കിലും കാര്യലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന എം എൽ എമാരുള്ളപ്പോഴും കോൺഗ്രസിനോട് നിങ്ങൾ രാജിവെക്കുന്നില്ല, രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കാണിക്കുന്ന പോലെ അഭിപ്രായം കാണിക്കുകയല്ല ചെയ്തത്. ഓ, ന്യായീകരണം എന്നല്ല, ഞാൻ വസതിയാണ് പറഞ്ഞത്. എന്ത് ന്യായീകരണം? ആ അത് പ്രതിയാണ്. എല്ലാവരും പ്രതിയാവുന്നത് കുറ്റാരോപിതമാണ്. കുറ്റം ആരോപിക്കുന്നതാണ്, കുറ്റവാളിയല്ല, കുറ്റം ചെയ്ത ആളല്ല. അതാ കാര്യം. ഇനി കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നിലപാട് സ്വീകരിക്കാം. മനസ്സിലായോ? രണ്ടും രണ്ടാണ്, കുറ്റാരോപണവും അതുപോലെ തന്നെ കുറ്റം ചെയ്തതും രണ്ടും രണ്ടാണ്. കുറ്റം ചെയ്തു എന്ന് വന്നാൽ ഈ പറഞ്ഞ പോലെ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞല്ലോ.
ഹേമ കമ്മിറ്റി വെക്കേണ്ട കാര്യമില്ലെന്നാൽ ഇപ്പം പുറത്ത് വന്ന ഈ വിവരം, മുഴുവൻ വിവരവും, ഇനി വരാൻ പോകുന്ന എല്ലാ വിവരവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നതാണ്. അത് അത് ഇതിന്റെ അകത്ത് ഉള്ളവരായാലും ഇല്ലാത്തവരായാലും വരാൻ പോകുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി വെച്ചത് ഇന്ത്യയുടെ സിനിമാ രംഗത്തെ സ്ത്രീ പീഡനത്തിനെതിരായിട്ടുള്ള ഒരു പൊമ്പിച്ച പ്രതിരോധമായി. അതാണ് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി വരാൻ പോകുന്ന ഈ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലും ഉണ്ടാവാൻ പോകുന്ന ഏത് ഇത്തരത്തിലുള്ള പീഡന സമീപനത്തിൻ്റെയും മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരിക്കും. ആര് ഞങ്ങൾ സംരക്ഷിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ആര് സംരക്ഷിക്കുന്നത്? മുകേഷിന്. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പത്രക്കാർക്ക് CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് കടന്നാക്രമിക്കാനാണ് ശ്രമം. അതിന് വഴങ്ങാൻ മനസ്സില്ല. ആ അതന്നെ കാര്യം. അതിന് വഴങ്ങാൻ മനസ്സില്ല. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അതെന്താ കാര്യം? അതുകൂടി പറയാം, രഞ്ജിത്ത് യഥാർത്ഥത്തിൽ ഒരു എക്സിക്യൂട്ടീവ് അധികാരിയായിട്ട് നമ്മൾ നിശ്ചയിച്ച ഒരാളാണ്, ഗവൺമെൻറ് നിശ്ചയിച്ച ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളുടെ സ്ഥാനം ഒഴിവാക്കുന്നതും അങ്ങനെയുള്ള ആൾക്ക് കുറ്റവിമുക്തമായാൽ സ്ഥാനം തിരിച്ചു കൊടുക്കാനുമുള്ള ധാർമ്മികമായ കഴിവുണ്ട്. അതാ വ്യത്യാസം. ഇതാ എങ്ങനെയാ വാദമാകുന്നത്? അതുകൊണ്ട് അത് ഞങ്ങൾ പാർട്ടിയല്ലേ അന്വേഷിച്ച നടപടിയെടുക്കുന്നത്. പാർട്ടിക്ക് എന്ത് എക്സിക്യൂട്ടീവ് ഒന്നും, ഒരു എക്സിക്യൂട്ടീവ് ഞങ്ങൾക്ക് വാദമല്ല പാർട്ടിക്ക്. ഓ, എല്ലാവർക്കും സമരം നടത്താൻ അവകാശമുണ്ട്, ജനാധിപത്യ അവകാശമുണ്ട്. പോരെ, ഒരു നാണക്കേടുമില്ല. ജനാധിപത്യപരമായ അവകാശം ഉപയോഗിക്കുന്നതിൽ എന്ത് നാണക്കേട്? നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തത ഇല്ലായിട്ടാണ്, നിങ്ങളുടെ മൈൻഡ് ശരിയില്ല. നിങ്ങൾ സമരം ആര് വേണമെങ്കിലും ജനാധിപത്യപരമായ രീതിയിൽ സമരം നടത്താനും മുദ്രാവാക്യം വിളിക്കാനും പ്രക്ഷോഭം സംഘടിപ്പിക്കാനും എല്ലാമുള്ള അവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. ആ അവകാശം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, തെറ്റായ രീതിയിലും ചിലർ ഉപയോഗിക്കുന്നു. അത്ര കണ്ടാൽ മതി. വരട്ടെ, അവരെ നമ്മൾ ബോധ്യപ്പെടുത്താം. നിങ്ങൾക്കിപ്പം ബോധ്യപ്പെട്ടില്ല, അതുപോലെ അവരെയും നമ്മൾ ബോധ്യപ്പെടുത്തിക്കോളും. അറിയില്ല, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, അവരോടല്ലേ ചോദിക്കുന്നു. അല്ല എൻ്റെ എങ്ങനെ, ഞാനങ്ങനെ വിശദീകരിക്കുക. ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു, ഇടത് CPIM ഇടത് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമോ നിലപാടോ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണല്ലോ CPIM നിലപാട് സ്വീകരിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ അവരുടെ നിലപാട് പറയല്ലോ. ആരോ അയ്യത് ആരായാലും ഞാൻ പറഞ്ഞതായി. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊള്ളു പോരെ. അതൊക്കെ ഞങ്ങൾ നല്ല ശരിയായ രീതിയിൽ, നിങ്ങൾക്ക് വളരെ വേഗം ബോധ്യപ്പെടും, അവർക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെടും. CPI വേറൊരു പാർട്ടി, ഞങ്ങൾ വേറൊരു പാർട്ടി, രണ്ട് പാർട്ടിയല്ലേ ഇത്. അതുകൊണ്ട് ഇടത് മുന്നണി എന്ന് പറഞ്ഞാൽ മുന്നണിയാകെ എല്ലാം ഒരേ രാഷ്ട്രീയ നിലപാടോടുകൂടിയാണോ? രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് വ്യത്യസ്തതയുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്താ? ആ അത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ്. ഇപ്പം അൻവറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവരൊക്കെ പല മേഖലകളിലും വരുന്നവരാണ്. അവരൊക്കെ ശരിയായ ദിശാബോധത്തോടു കൂടി നയിക്കേണ്ട കാര്യം പാർട്ടി വളരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും. ശരി, നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ ഉത്തരത്തിൽ എല്ലാം വിളിച്ചു ചേർന്നിട്ടുണ്ട്. എല്ലാം വിളിച്ചു ചേർന്നു, എല്ലാ കാര്യവും അതിനകത്ത് ചേർന്നിട്ടുണ്ട്. മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത്, ശരി, ശുദ്ധ മലയാളത്തിൽ. അത് തിരക്കാക്കണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അവർക്കൊക്കെ പരിമിതികളുണ്ട്, ഞങ്ങൾ ആ പരിമിതി മനസ്സിലാക്കുന്നുണ്ട്, അൻവറിനൊക്കെയുള്ള പരിമിതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ തിരുത്തേണ്ടതുണ്ടോ, എങ്ങനെയൊക്കെ തിരുത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് ചെയ്യുന്നു. അത് പൊതുവേ ഞങ്ങൾ
രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതിയെപ്പറ്റി റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഓരോ ഓരോ ആളെ എടുത്തിട്ട് പറയാൻ പറ്റുമോ? പൊതുവേ പാർട്ടി നല്ല രീതിയിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന സംസ്ഥാന പഠന ക്യാമ്പ് ഉൾപ്പെടെ. അത് താഴെ അത് താഴെയും നൽകാൻ പറ്റും. അതെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് ഓരോരോ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്നലെ നിങ്ങൾ പുറത്തുവിട്ട വിവരം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നല്ലേ പറഞ്ഞത്? കമ്മീഷനൊന്നുമില്ല, ഇത് കമ്മീഷൻ എല്ലാവർക്കും കമ്മീഷൻ. ഞാൻ രാവിലെ ആദ്യം മുതലേ പറഞ്ഞ മുഴുവൻ കാര്യം അത് അതുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ടല്ലേ നടപ്പിലാക്കിയത് ഓരോന്നോരോന്നായിട്ട്. പറഞ്ഞല്ലോ, ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചല്ലോ. അതല്ലേ തുടങ്ങിയത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പം നീങ്ങിയത്. അത് നിങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇത് പൂത്തി വെച്ചു എന്നുള്ളത്. അതിന് അതാണ് ഞാൻ അന്നും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു, കൃത്യമായ മറുപടിയാണ് പറഞ്ഞത്. ഗവൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള മൂടി വെക്കേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് 24 റെക്കമെൻഡിൻ്റെ ഒപ്പം നിർത്താൻ പറ്റുന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പാർട്ടിയും ഗവൺമെൻറ്റും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ആമുഖത്ത് തന്നെ വിശദീകരിച്ചത്. നിങ്ങൾ ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറഞ്ഞത്. ആ അതായത് ഓവർ റോൾ ചെയ്ത് പുറത്ത് വന്നില്ലായിരുന്നുവെങ്കിലും ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള കാര്യം വെച്ചുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് തീരുമാനിച്ച് പോകുമായിരുന്നു. അതിന് വ്യത്യാസമില്ല. വളരെ ലളിതമായ ചോദ്യം ചോദിക്കുമോ? കുറച്ച് സിപിഐഎം സമിതിക്ക് ശേഷം, യോഗത്തിന് ശേഷം എം വി ഗോവിന്ദൻ ആ യോഗത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം വിശദമാക്കുകയാണ്. എം മുകേഷിനെതിരായ പരാതി വിശദമായി തന്നെ പരിശോധിക്കുന്നു. പക്ഷേ അതിൽ കീഴ്വഴക്കത്തെക്കുറിച്ച് അദ്ദേഹവും വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടി മുതൽ ശശി തരൂർ വരെയുള്ള പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് 54 BJP MLA കാര്യമൊക്കെ പറയുന്നു. ഇവരാരും രാജിവെച്ചിട്ടില്ല, ആരോപണ വിധേയരായി ഇരിക്കെ രാജിവെച്ചിട്ടില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുകയാണ്. സ്വാഭാവിക നീതിയുടെ നിഷേധമായി മാറും MLA സ്ഥാനം രാജിവെപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ തരത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ്. കുറ്റം തെളിഞ്ഞാൽ ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. ഒപ്പം തന്നെ EP ജയരാജൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി, അതിൽ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച ഒരു വിഷയമായി മാറിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പാർട്ടി പരിപാടികൾ രൂപീകരിക്കുന്നതിൽ, മുന്നണിയുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിന് ചില പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കാരണമായിട്ടുണ്ട് TP രാമകൃഷ്ണനാകും അടുത്ത LDF കൺവീനർ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒരു